നമസ്കാരം. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ഒലക്കയുടെ മൂള്, അവസാനം പവനായി ശവമായി. പറഞ്ഞു വന്നത് കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് തന്നെയാണ്. കരുവന്നൂർ ബാങ്കിൽ കഴിഞ്ഞ ദിവസം കുറച്ച് സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത് അവിടെ ഒരു വെടിവെപ്പ്, കുറഞ്ഞ വർഷം ഒരു ലാത്തിചാർജൊക്കെ വരെ നടക്കുമെന്നാണ്. കാരണം ആ രീതിയിലാണല്ലോ തള്ളി മറിച്ചുകൊണ്ടിരുന്നത് ന്യൂസ് ചാനലുകളിലൊക്കെ. അപ്പം അവിടെ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് പണം തിരികെ കൊടുക്കുന്നതിന്, ഡെപ്പോസിറ്റർമാർക്ക് പണം തിരികെ കൊടുക്കുന്നതിന് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തീരുമാനിക്കുകയും 50,000 രൂപ മുതൽ 100,000 രൂപ വരെ നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപകർക്ക് പണം പിൻവലിക്കാനുള്ളൊരു അവസരം കൊടുക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ആ ദിവസം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്താണ്? അവിടെ ഏതാണ്ട് 25,000-ൽ പരം നിക്ഷേപകരുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വരുന്ന, അതായത് 50,000 മുതൽ 100,000 രൂപ വരെയുള്ള ഡെപ്പോസിറ്റർമാർ നല്ലൊരു സംഖ്യ കാണുമായിരിക്കും. അവരെല്ലാവരും കൂടി, അല്ലെങ്കിൽ മറ്റുള്ളവരും, ഞങ്ങൾക്കും പണം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാങ്കിലേക്ക് തള്ളിക്കയറി വലിയൊരു പ്രശ്നം ഉണ്ടാകുമെന്നാണ് പൊതുവെ ചിത്രീകരിച്ചിരുന്ന ഒരു കാര്യം. എല്ലാവരും അത് ആ രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമെന്നും കരുതിയിരുന്നു. ന്യൂസ് ചാനലുകളൊക്കെ ക്യാമറയും മൈക്കും ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ ലാത്തിചാർജോ വെടിയൊപ്പോ അടിയോ വെടിയോ പുകയൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ വലിയ പ്രതീക്ഷയോടുകൂടി നിന്നു. അവസാനം നേരത്തെ തിലകൻ ഒരു സിനിമയിൽ പറയുന്നത് പോലെ പവനായി ശവമായി. അവിടെ ആളുകൾ പ്രതീക്ഷിച്ച തോതിലൊന്നും പിൻവലിക്കാൻ വന്നതായിട്ട് അറിയില്ല. ആദ്യത്തെ ദിവസം ഏതാണ്ട് 50,000-ൽ ഏറെ ആളുകൾ അവിടെ വന്നു പിൻവലിക്കുന്നതിന് വേണ്ടി. അവർക്ക് പണം കൊടുക്കാനായിട്ട് പണവുമായിട്ട് ഉദ്യോഗസ്ഥർ മേശയുടെ അടുത്ത് അവിടെ ഇരുന്നു. അവരിൽ പണം കുറേ പേര് പിൻവലിച്ചു. തങ്ങൾക്ക് ആവശ്യമാണ്, പണം ആവശ്യമാണെന്നുള്ള രീതിയിൽ പിൻവലിച്ചു. അവർക്ക് ആവശ്യമുള്ളവർക്ക് പണം കൊടുത്തു. അതിൽ തന്നെ ഒരു 5-6 പേര് പിൻവലിച്ചതിന് ശേഷം അപ്പം തന്നെ ആ പൈസ ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ട, ഞങ്ങൾ വീണ്ടും അവിടെ നിക്ഷേപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിക്ഷേപിച്ചു എന്നുമാണ് പറയുന്നത്. ഏതായാലും പിന്നീടും അങ്ങനെ പണം പിൻവലിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടായതായിട്ടോ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടായതായിട്ടോ ഒന്നും നമുക്കറിയില്ല. അപ്പം ഇതെന്താണ് കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് വെറും ഒരു ഒരു നോട്ടീസ് കൊടുക്കുക, ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതിൻ്റെ പേരിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ സ്ഥാപനങ്ങളൊക്കെ സഹകരണ മേഖലയിൽ ആകെ തകർച്ചയാണ്, എങ്ങനെയെങ്കിലും പണം പിൻവലിച്ചുകൊണ്ട് ഓടിക്കോ എന്നുള്ള വലിയ പ്രചരണമൊന്നും കാര്യമായിട്ട് ഏറ്റില്ല എന്ന് തന്നെയാണ്. ആളുകളുടെ ഇടയിൽ സഹകരണ മേഖലയുടെ വിശ്വാസത്തെ തകർക്കാൻ ഈ നടപടികൾ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്ര വലിയ ഒരു പ്രചണ്ഡമായ പ്രചരണം സംഘടിപ്പിച്ച വാർത്താ ചാനലുകളൊക്കെ, അതുപോലെ മുഖ്യധാര വാർത്താ മാധ്യമങ്ങളൊക്കെ ഒന്ന് പുനർചിന്തിക്കേണ്ടത് ആവശ്യമല്ലേ? ഇത്രയും വലിയ കോലാഹലം സൃഷ്ടിച്ചിട്ടും അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാതെ പോയതിൻ്റെ കാരണം എന്താണ് എന്നുകൂടി ഒന്ന് അന്വേഷിക്കേണ്ട ബാധ്യത അവർക്കില്ലേ? നമുക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ കഴിയും, കരുവന്നൂർ ബാങ്കിലെന്നല്ല, കണ്ടല ബാങ്കിലല്ല, ഏത് സഹകരണ ബാങ്കിലായാലും ഇത്തരത്തിൽ തിരിമറി നടത്തിയോ കള്ളപ്പണം വെളുപ്പിക്കുകയോ അതുപോലെ തന്നെ വായ്പകൾ കൃത്രിമ രീതിയിൽ എടുക്കുകയോ ഒക്കെ ചെയ്ത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അവരെത്ര ഉന്നതരായാലും അവർ പിടിക്കപ്പെടണം, നിയമ നടപടികൾക്ക് അവർ വിധേയരാകണം എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ആർക്കും തന്നെ ഒരു തർക്കവുമില്ല. അങ്ങനെ പാടില്ല എന്നാരും പറഞ്ഞതായിട്ടും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ പേരിൽ എന്താണ് നടക്കുന്നത്? അതിൻ്റെ പേരിൽ വലിയ തോതിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു മേഖല ആകെ വലിയ പ്രതിസന്ധിയിൽ ആണ് അതിനെ അത് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പണം വലിച്ച് ഓടിക്കോ എന്ന് പറയുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുക എന്ന് പറയുന്നത് കരണീയമായൊരു കാര്യമാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമായിട്ടുള്ള ഒരു ഒരു മേഖലയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ല് എന്ന് പറയാവുന്ന സഹകരണ മേഖല. നമുക്ക് ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള ഒരു കണക്കനുസരിച്ച് 20,000-ൽ പരം സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അതായത് പ്രാഥമിക സഹകരണ സംഘങ്ങൾ മുതൽ പാൽ സൊസൈറ്റികൾ മുതൽ
അങ്ങനെയുള്ള നിരവധിയായ സംഘങ്ങളടക്കം 20,000 പരം സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ഇവയിലെല്ലാം കൂടി 2,50,000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് 2023-24 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മൊത്തം ബഡ്ജറ്റിൻ്റെ തുകയേക്കാൾ ഏതാണ്ട് 100,000 കോടി രൂപ, 1 ട്രില്യൺ ഇന്ത്യൻ രൂപ അധികമായി സഹകരണ ബാങ്കിലെ നിക്ഷേപം ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ മേഖലയെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. ആ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുക. കുറേ ആളുകൾക്ക് ഇങ്ങനെ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം അന്വേഷണത്തിൻ്റെ പേരിൽ. ഇപ്പോൾ ഏറ്റവും വലിയ ഒരു രസകരമായൊരു കാര്യം അതിനകത്ത് ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയക്കേണ്ടത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. ആവശ്യമെങ്കിൽ അത് ചെയ്യണം, അത് യാതൊരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ്. ആരായാലും ചോദ്യം ചെയ്യണം. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എന്താ, സഹകരണ സംഘ രജിസ്ട്രാർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് കൊടുത്തു. അപ്പം എന്താ, സഹകരണ സംഘ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ എന്തോ നിയമങ്ങൾക്ക് അതീതനായൊരു വ്യക്തിയാണെന്നുള്ള അർത്ഥമൊന്നുമില്ല. സഹകരണ സംഘ രജിസ്ട്രാർ ആവശ്യമെങ്കിൽ അന്വേഷണത്തിന് വേണ്ടി ഭാഗമായിട്ട് ചോദ്യം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്, ആ നോട്ടീസ് കൊടുത്തത് ക്രമപ്രകാരമല്ല, നിയമവിരുദ്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി അത് ചുരുട്ടിക്കൂട്ടി കളഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു ഈ ഈ രീതിയിൽ നിങ്ങൾക്ക് നോട്ടീസ് അയച്ച് വിളിപ്പിക്കാനുള്ള ഒരു സംഭവമില്ല, നിങ്ങൾ നിയമപ്രകാരം നോട്ടീസ് കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾ വിളിപ്പിച്ചോ. പക്ഷേ പിന്നെ നിയമപ്രകാരം നോട്ടീസിനൊന്നും പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. എന്താണ് സംഭവം, സഹകരണ സംഘ രജിസ്ട്രാറുടെ ജാതകവും എല്ലാം അറിയണമെന്നുള്ള രീതിയിലാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഭാര്യയുടെ പേരെന്താണ്, കുടുംബത്തിൽ എന്തൊക്കെയുണ്ട്, പാസ്പോർട്ട് എവിടെ ഇരിക്കുന്നു, ഇതെല്ലാം ഈ സഹകരണ സംഘത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നു. അപ്പോൾ പറഞ്ഞ മറുപടി കോടതിയോട് പറഞ്ഞത് വളരെ രസകരമായിരുന്നു. ഞങ്ങളിങ്ങനെ ഈ നോട്ടീസ് അയക്കാനുള്ള കാര്യം കുറേ പ്രിൻ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ പേരെഴുതി ഞങ്ങളങ്ങോട് കൊടുക്കും. നമ്മൾ ഈ റോട്ടിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നഗരങ്ങളിൽ നമ്മൾ നടന്നു പോകുമ്പോൾ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് നോട്ടീസ് തരില്ലേ ആളുകൾ, ഓരോ സ്ഥാപനത്തിൻ്റെയും പ്രോഡക്റ്റിൻ്റെയൊക്കെ കുട്ടികളിൽ നിന്നിട്ട് നോട്ടീസ് വിതരണം ചെയ്യാറുണ്ട്. അതുപോലൊരു നോട്ടീസ് വിതരണമാണോ ഈ ED എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ അന്വേഷണ ഏജൻസി അയക്കുന്നത്? അതിലെന്തിനാണ് ഒരാളുടെ ജാതകവും ഇതൊക്കെ ചോദിക്കുന്നതിൻ്റെ കാര്യം ഇരിക്കുന്നത്? അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബാങ്കുകളിൽ നിരവധി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രമുഖമായിട്ടുള്ള സംഭവമാണ് നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ തട്ടിപ്പിൻ്റെ കാര്യം. അതുപോലെ നിരവധിയായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇവിടെയെല്ലാം റിസർവ് ബാങ്ക് ഗവർണറെ നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും റിസർവ് ബാങ്ക് ഗവർണറാണ് ഇതിൻ്റെ റെഗുലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാങ്കിൽ നടക്കുന്ന ക്രമക്കേടിൻ്റെ കാര്യത്തിൽ റിസർവ് ബാങ്ക് ഗവർണർ ഉത്തരവാദിയാവുന്നില്ല. അതുകൊണ്ട് ഒരു കേസിൽ പോലും റിസർവ് ബാങ്ക് ഗവർണർക്ക് നോട്ടീസ് കൊടുത്തതായിട്ട് നമുക്ക് കേട്ടറിവ് പോലുമില്ല. അതുതന്നെയാണ് സഹകരണ സംഘ രജിസ്ട്രാറുടെയും കാര്യം. സഹകരണ സംഘ രജിസ്ട്രാർ ഒരു സഹകരണ സ്ഥാപനത്തിൽ നടക്കുന്ന ദൈനംദിന ഇടപാടുകൾക്ക് എങ്ങനെയാണ് ഉത്തരവാദിയാവുന്നത്? അവിടെ നടക്കുന്ന ലോൺ കൊടുത്തയിലെ കാര്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരവാദിയാവുന്നത് എങ്ങനെയാണ്? അപ്പോൾ രജിസ്ട്രാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ ചുമതല എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളെ ക്രമപ്രകാരം നടത്തുക, നിയമവിധേയമായി ഇത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, നിയമനങ്ങളും മറ്റും ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക, നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, അവയുടെ ഓഡിറ്റ് കണക്കുകൾ പരിശോധിച്ച് റിപ്പോർട്ടുകൾ നൽകുക, ഇതൊക്കെയാണ് അവിടെ ദൈനംദിന നടക്കുന്ന കാര്യങ്ങൾക്ക് രജിസ്ട്രാർക്ക് ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർക്ക് നോട്ടീസ് അയക്കാതിരുന്നതുപോലെ അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് റെഗുലേറ്റർ എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിലും അതിനെ നിയന്ത്രിക്കുന്ന ആൾ എന്നുള്ള രീതിയിലാണ് രജിസ്ട്രാർക്ക് ഉത്തരവാദിത്തമുള്ളൂ. അവിടെയാണ് രജിസ്ട്രാർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. രജിസ്ട്രാർക്ക് നോട്ടീസ് അയക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ്. സഹകരണ മേഖല ആകെ ഒരു വലിയ ഒരു ഇരുട്ടിൻ്റെ നിഴലിൽ നിൽക്കുന്നു, സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു എന്ന് വരുത്തുകയാണ്. നേരത്തെ ഇതുപോലെ തന്നെ ഈ ED എന്ന് പറയുന്ന സംഭവം ഡോക്ടർ തോമസ് ഐസക്കിന് മുൻ ധനകാര്യമന്ത്രിക്ക് ഒരു നോട്ടീസ് അയച്ചിരുന്നു, കിഫ്ബിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം അന്ന് എന്നുള്ള രീതിയിൽ.
അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഉടനെ തന്നെ ഹാജരാവാൻ പോയില്ല, അദ്ദേഹം നേരെ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തെ നോട്ടീസ് അയച്ച് വിളിക്കണം എന്തിനാ, ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനോട് വേണമെങ്കിൽ ചോദിക്കാം, ലെറ്റർ അയക്കാം, മെയിൽ അയക്കാം, വിശദീകരണം ആവശ്യപ്പെടാം. പക്ഷെ ചോദ്യം ചെയ്യാൻ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചപ്പോൾ ഉത്തരവില്ല. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യണമെങ്കിൽ ആ, പക്ഷേ പിന്നെ ആ നോട്ടീസ് ചുരുട്ടിക്കെട്ടി പോക്കറ്റിൽ കുട്ടി പോക്കറ്റിൽ വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് പിന്നെ തോമസ് ഐസക്കിനോട് ചോദ്യവും ഇല്ല, ഒന്നും അറിയേണ്ട സ്ഥിതിയില്ല. അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ മുമ്പിൽ പോയി ഹാജരാകുന്നതോടുകൂടി പിറ്റേ ദിവസം വലിയ ഹെഡ്ലൈൻസും വാർത്തകൾ പ്രചണ്ഡമായി പ്രചരിക്കുകയാണ്. ആ പല കാര്യങ്ങളും പുറത്തു വരുന്നു, അദ്ദേഹത്തിന് വലിയ ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ ആ കാര്യം കണ്ടെത്തി, ഈ കാര്യം കണ്ടെത്തി എന്ന് പറയുന്ന രീതിയിലേക്കൊരു ഒരു ഒരു പ്രചണ്ഡമായൊരു ഒരു ഒരു പ്രചാരണം സൃഷ്ടിക്കുക, ഒരു പ്രചാരവേല സൃഷ്ടിക്കുകയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ അന്വേഷണ ഏജൻസി വെറും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഇലക്ഷൻ ഡ്യൂട്ടി നിർവഹിക്കുന്നവരായിട്ട് മാറാം? അതൊരു പ്രസ്ഥാനത്തെ ഒരു മേഖലയെ ആകെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാമോ എന്ന് ചിന്തിക്കേണ്ടത് അതിനകത്ത് തലയ്ക്ക് വെളിവുള്ളവരുണ്ടെങ്കിൽ അവരാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ നേരത്തെ കുറേ നാൾ സ്വർണ്ണക്കടത്ത് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു, കുറേ ആളുകളെ നോട്ടീസ് അയച്ച് വരുത്തുന്നു, വലിയ ഒരു 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 പ്രചരണം സൃഷ്ടിക്കുകയാണ്. അതിനുശേഷം എന്താണ്? കിഫ്ബിയിലാണ്, മസാല ബോണ്ടിനകത്തൊക്കെ കോടിക്കണക്കിന് രൂപ കൈമറിഞ്ഞിട്ടുണ്ട്, തിരിമറിഞ്ഞിട്ടുണ്ട്, എല്ലാ നിയമങ്ങളും ലംഘിച്ച് നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അത് ഇപ്പം പരന്നിരിക്കുക, എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ, അതും വിട്ടു. അത് കഴിഞ്ഞ് വന്നപ്പോൾ സഹകരണ മേഖലയെ പിടിച്ചിരിക്കുകയാണ്, നല്ലൊരു ഏരിയയാണ്, ബഹുജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധം പുലർത്തുന്ന, സമ്പർക്കം പുലർത്തുന്ന ഒരു മേഖലയാണ്, അവിടെ പിടിച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ മേഖലയെ തൊട്ട് ഒരു വലിയ പ്രചരണം സൃഷ്ടിച്ചുകൊണ്ട്, ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അങ്ങനെ ഒരു 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 കാര്യങ്ങൾ സംരക്ഷിക്കുന്ന, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചില താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ആളുകളായിട്ട് ഒരു അന്വേഷണ ഏജൻസി തരം താണിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലൊക്കെ പോയിട്ടും എന്തുകൊണ്ടാണ് ഈ കരുവന്നൂർ ബാങ്കിൽ ഒരു ബഹളം ഉണ്ടാകാതിരുന്നത്? കരുവന്നൂർ ബാങ്കിൽ പണം പിൻവലിക്കാൻ വേണ്ടി ആളുകൾ ഇടിച്ചു കയറാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുകയും അതിനെക്കുറിച്ച് ആരോടെങ്കിലും ചോദിക്കുകയും എന്തുകൊണ്ട് നിങ്ങൾ പണം പിൻവലിക്കുന്നില്ല എന്ന് ഉള്ള കാര്യമൊന്ന് ആളുകളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം മുഖ്യധാര മാധ്യമങ്ങൾ നടത്തേണ്ടതല്ലേ? കുറേ അധികം പേരുടെ കണ്ണീർ കഥകൾ നിങ്ങൾ അവതരിപ്പിച്ചു, ശരിയാണ്, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ വ്യക്തിക്കും അവൻ്റെ പൈസ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണത്. കൃത്യമായി അവന് ആവശ്യമുള്ള സമയത്ത് തന്നെ കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് ഓരോരുത്തർക്കും ഉള്ളത്. പക്ഷെ എന്തുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ തള്ളിക്കയറ്റം ഉണ്ടായില്ല, അവിടെ ലാത്തി ചാർജ് ഉണ്ടായില്ല, അവിടെ പ്രശ്നം ഉണ്ടായില്ല എന്നുകൂടി അന്വേഷിക്കാനുള്ള ഒരു ചെറിയ ചുമതല ഈ മാധ്യമങ്ങൾക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏത് അന്വേഷണ ഏജൻസിയായാലും, ഏത് നോട്ടീസ് അയക്കലായാലും, ഏത് രീതിയിലുള്ള അന്വേഷണമായാലും, ലക്ഷോപലക്ഷം ആളുകൾ ജോലി ചെയ്യുന്ന, കേരളത്തിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ അടിത്തറയായി വർദ്ധിക്കുന്ന ഒരു മേഖലയെ, അതായത് സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങളെ കേരളത്തിലെ ജനങ്ങൾ തന്നെ ചെറുക്കും, അതിന് തടയിടും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ പണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും ആളുകൾ തള്ളിക്കയറി ചെല്ലാതിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം, കേരളത്തിൻ്റെ മനസാക്ഷി പുലർത്തുന്ന ഈ ചിന്താഗതി മനസ്സിലാകാതെ പോകുന്നത് ഇവിടുത്തെ ഏതാനും ചില ഈ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ചില ദോഷൈകദൃക്കുകൾക്കും മാത്രമാണ്. അവരെ തിരുത്താൻ എന്തായാലും നമുക്കാർക്കും കഴിയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ബിസിനസ് ഡീകോഡിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.